കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലെ കളക്ഷൻ സെന്ററിലെത്തി നടൻ മോഹൻലാൽ ദുരിതാശ്വാസ സാമഗ്രികൾ കൈമാറി. മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു ദുരിതാശ്വാസ സാമഗ്രികളുടെ വിതരണം. വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഫ്ലഡ് റിലീഫിൻ്റെ രണ്ടാം ഘട്ടമാണ്. ഞങ്ങൾ ആദ്യത്തെ ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് വയനാട് മാനന്തവാടി ഏരിയകളിൽ, എന്നാൽ പലർക്കും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ ആൾക്കാർ പോയി സാധനങ്ങൾ കൊടുത്തു. ഇപ്രാവശ്യം ചെയ്യുന്നത് പത്തനംതിട്ട, ആറന്മുള, അയിരൂർ, അവിടെയൊക്കെയാണ് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായ സ്ഥലം. പിന്നെ ആലപ്പുഴ, നെടുമുടി, അത്തരം സ്ഥലങ്ങളിലാണ് ചെയ്യുന്നത്. മൂന്നാം ഘട്ടമായിട്ട് നമ്മുടെ കുറേ സാധനങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം വിശ്വശാന്തിയുടെ ലാൽക്കേഴ്സ് എന്നുള്ളൊരു ഗ്രൂപ്പുണ്ട് മിഡിൽ ഈസ്റ്റിൽ. അവിടുത്തെ വിശ്വശാന്തിയിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള അവിടുത്തെ വോളണ്ടിയേഴ്സ് കളക്ട് ചെയ്ത് അയച്ചാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരു നല്ല പ്രവൃത്തിയായിട്ട് തോന്നുന്നു. കൂടുതൽ വിവരങ്ങളുമായി അഖില നന്ദകുമാർ ചേരുകയാണ്. അഖില, പലയിടങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നതെന്നാണ് താരം തന്നെ പറഞ്ഞത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? രജനി, അല്പസമയത്തിന് മുമ്പാണ് വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഫോർട്രസ്റ്റിന്റെ ഗോഡൌണിലേക്ക് മോഹൻലാൽ എത്തിയത്. ഇവിടെ ലാൽകെയർ ഫൗണ്ടേഷന്റെയും വിശ്വശാന്തി ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സാധന സാമഗ്രികൾ ശേഖരിച്ചു വെച്ചിരുന്നു. പ്രധാനമായും ദുബായിൽ നിന്നും മോഹൻലാലിന്റെ ഫാൻസ് അസോസിയേഷനിൽ അയച്ച സാമഗ്രികളാണ് കൊച്ചിയിൽ എത്തിച്ചിരുന്നത്. ഇവിടെ നിന്നും ആദ്യഘട്ടത്തിൽ വയനാട്ടിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ പോയിരുന്നു. രണ്ടാം ഘട്ടത്തിലാണ് ആലപ്പുഴ നെടുമുടി ഭാഗത്തേക്ക് ഇപ്പോൾ മൂന്ന് ട്രക്ക് അവശ്യവസ്തുക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം, പാൽപ്പൊടി, മറ്റ് ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ വിപുലമായ ഒരു ശേഖരണമാണ് അവിടേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യമുണ്ടായത്, പല പൊതു വിഷയങ്ങളിലും അമ്മ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ, പ്രസിഡന്റ് എന്ന നിലയിലും മറ്റു വിഷയങ്ങളിലുമായി കന്യാസ്ത്രീ വിഷയത്തിലും ബി ജെ പി പ്രവേശനം സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചിരുന്നു. അതിൽ വളരെ ക്ഷുഭിതനായാണ് മോഹൻലാൽ മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. രജനി, അഖില നന്ദകുമാർ വിവരങ്ങൾ നൽകിയത്.